ഇതുപോലെ പിന്നെ പുഴയിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കാൻ വരുന്നൊരു പതിവുണ്ടോ? സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ 1 കിലോ 2 കിലോ കക്ക ആരെങ്കിലും നമ്മളടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കക്ക എടുക്കാൻ വരും. ചെമ്മീൻ ചോദിക്കുകയാണെങ്കിൽ ആ ചെമ്മീൻ ഇല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ അരിക്കാൻ രാവിലെ വരും. അപ്പോൾ ഓരോരുത്തർ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയാറാണ്, ഞങ്ങൾക്ക് ഇന്ന ദിവസം ഇത് വേണം, പിന്നെ കക്ക വേണം, അല്ലെങ്കിൽ ചെമ്മീൻ വേണം എന്ന് പറയുമ്പോൾ ആ ഓർഡർ പ്രകാരം അത് പിന്നെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അത് പിടിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അതല്ലാതെ പിന്നെ മത്സ്യം പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന പ്രവണത ഇല്ല. നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന പ്രവണതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ ആൾക്കാർ തന്നെ വിളിക്കും, ഇന്ന് 2 കിലോ കക്ക വേണട്ടോ അല്ലെങ്കിൽ 1 കിലോ കക്ക വേണട്ടാന്ന് പറയും, അല്ലെങ്കിൽ 2 നാല് ചെമ്മീനോ 3 ചെമ്മീനോ വേണം അതൊന്ന് കൊണ്ടു തരാൻ പറഞ്ഞാൽ അപ്പം അത് നമ്മളവിടെ കൊണ്ടു കൊടുക്കും. എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പിന്നെ ഇപ്പം നമുക്ക് പാർസലായിട്ട് കക്ക എന്താണ് ഗൾഫിക്കൊക്കെ കൊടുത്തയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാർസൽ അങ്ങനെയും കൊടുക്കും. ചെമ്മീൻ റോസ്റ്റ് ആക്കിയിട്ട്, അതായത് ചെമ്മീൻ മിക്സർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആ ചെമ്മീൻ മിക്സർ എന്ന് വെച്ചാൽ നമുക്ക് 1 വർഷം വരെ കേട് വരാതിരിക്കണ ഇതായിരിക്കും. ഇപ്പോൾ കക്ക വറുത്താലും 1 വർഷം വരെ കേട് വരാതെ അത്ര ഗ്യാരണ്ടിയോടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുക. നമുക്ക് ആർക്ക് വേണമെങ്കിലും വളരെ വൃത്തിയോട് കൂടിയിട്ട് കക്കയിറച്ചി വളരെ ശുദ്ധമായ രീതിയിൽ തന്നെ ചേച്ചി നമുക്ക് തരും. അത് മുൻകൂട്ടി ചേച്ചിയെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. 2 കിലോയോ 3 കിലോയോ എത്ര വേണമെങ്കിലും ചെമ്മീനാണെങ്കിൽ പോലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ആ ഓർഡറും ചേച്ചി സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ കക്കയിറച്ചി അത് പാചകം ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാറുണ്ട്. അത് 1 വർഷം വരെ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാത്ത രീതിയിൽ തന്നെ അത് പാചകം ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചേച്ചിയുടെ ഒരു പ്രത്യേകത. നമ്മൾ ജീവിതകാലം മുഴുവൻ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച കാലം തൊട്ട് മാതാപിതാക്കൾ ഈ മത്സ്യങ്ങൾ പിടിച്ചിട്ടും വഞ്ചി പോയിട്ടും മീൻ ചവിട്ടുവരെ അങ്ങനെയുള്ള ജീവിതമാണ് നമ്മളെ മാതാപിതാക്കൾ. അത് കണ്ട് നമ്മളും അതേപോലെ നമ്മളെ ജീവിതമാർഗം, നമുക്ക് മറ്റുള്ള മാർഗങ്ങളില്ലെങ്കിൽ പുഴയിൽ വന്നിട്ട് കക്കെടുക്കുക, ചെമ്മീൻ പിടിക്കുക, മത്സ്യം പിടിക്കുക, അങ്ങനെ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ കൊറോണ സമയത്തും എല്ലാ സമയത്തും നമ്മൾ ചെയ്തിരുന്നത്. അതിപ്പോ നമ്മള് ചെമ്മീന് എന്താണ് ചെമ്മീൻ അരിച്ച് അത് കഴുകി ഉണക്കി കരട് പറക്കി നമ്മള് നായ് ചെമ്മീന് 85-90 ആ റേറ്റിന് നമ്മള് കൊടുക്കും നായ് ചെമ്മീന്. അപ്പൊ അതും നമുക്ക് ഒരു വലിയൊരു എന്താണ് ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു മാർഗമാണ്. ഇപ്പൊ കക്ക എടുത്താലും നമുക്ക് അതിന്റെ ഇറച്ചെടുത്തിട്ട് പാചകം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇറച്ചി കൊടുത്താൽ 1 കിലോന് 150 ഉണ്ട്. നമ്മൾ വലിയ കക്ക നല്ല കക്കയാണെങ്കിൽ അതിന് 200 വരെ നമുക്ക് റേറ്റ് കിട്ടും. അതെ അതെ, ഭർത്താവും ഈ തൊഴിൽ തന്നെ എടുക്കണം. ആ രണ്ടാളും ഈ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആശാവർക്ക് ജോലിയുണ്ട്, അത് ജോലിക്ക് പോകാം. അത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് അതിൻ്റെ ജോലി ഉണ്ടെങ്കിൽ പോലും 6000 രൂപ ശമ്പളം കൊണ്ട് നമുക്കൊന്നും ആവില്ല. കാരണം നമുക്ക് രണ്ട് മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6000 രൂപ ആണ് നമുക്കിപ്പോഴും ഈ അടിത്തട്ടിലുള്ള ആശാന്മാർക്ക് നൽകുന്നത്. അതൊന്നും നമുക്ക് ജീവിക്കാൻ ഒരു മാർഗമല്ല. കാരണം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുമാരുടെ ആശാന്മാർക്ക് ജീവിക്കാൻ പറ്റണില്ല. ഈ 6000 രൂപ വളരെ ശമ്പളം ഞങ്ങൾക്ക് ഈ ആശാന്മാർക്ക് തരുന്ന ഒരുപാട് സേവനം ചെയ്തിട്ടാണ് നമുക്ക് ആ കിട്ടുന്ന ഒരു 6000 രൂപ. അതോടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്താണ് ആശാ വർക്കറായിട്ട് പോയാൽ ഈ 6000 രൂപ എനിക്കൊന്നും തികയില്ല. അപ്പം നമുക്ക് ഈ പുഴയിൽ പോയി കക്ക വാരി ചെമ്മീൻ പിടിച്ച അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ ജീവിതമാർഗം മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ആശാമാർക്ക് ഒരു 10 പൈസ ഉണ്ട്, കാരണം അവർക്ക് ബസ്സിന് അങ്ങോട്ട് കൊണ്ട് പോകാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. പിന്നെ ഇൻസ്റ്റേബ് കിട്ടണം, അതൊക്കെ കിട്ടണതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ആ എന്തൊക്കെ നമ്മളെ നാട്ടിൻ പ്രദേശത്തെ കുട്ടികളെ കുത്തിവെപ്പ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഈ മാർഗം തന്നെ ഉള്ളൂ ജീവിത മാർഗങ്ങൾ. നമുക്ക് വീട്ടിൽ നമ്മളെ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കൈത്തൊഴിലും കൂടി കൂടെ കൊണ്ടു നടക്കണം. Thank you.
ലളിത ചേച്ചിയും അവരുടെ ഭർത്താവ് മണിച്ചേട്ടനും ഇങ്ങനെ കക്ക വാരുകയും അത് ആവശ്യക്കാർ ഓരോ ദിവസവും ഇത്ര കിലോ കക്ക ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയും അത് അവരുടെ ആവശ്യാർത്ഥം അത് അവർക്ക് പിടിച്ചു കൊടുക്കുകയും ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന അതിൻ്റെ തോട്, ആ കക്കയുടെ ആ തോട് അവർ അത് എടുത്തു വെക്കുകയും അത് ടൺ കണക്കിന് ആയി കിട്ടുന്ന സമയം ഇവർ അത് ചെമ്മാട് കൊണ്ടുപോയിട്ട് അവിടെ ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. നമ്മളത് കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചതൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. ഇനി ഇത് ഒന്നാകെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊണ്ട് നടച്ച് കത്തിച്ച സാമ്പാർ റെഡി. സംഭവം പൊളിയാ, നല്ല ടേസ്റ്റിയാണ്, കിടുക്കച്ചി സാധനം. സംഭവം വെറുതല്ല, ചേച്ചിയുടെ അടുത്ത് ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് 2 കിലോ വേണം, 4 കിലോ വേണം, പാചകം തരണം, ചെയ്ത് തരണം എന്നൊക്കെ പറയുന്നത്. സംഭവം കിടുക്കച്ചി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു അതിൻ്റെ ഒരു നാച്ചുറൽ ഒരു ടച്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റിൽ. സംഭവം 2 പൊറോട്ടയും കൂടി ഇതിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഞേക്കാവും. കാരണം പൊറോട്ടയിൽ വെച്ച് അടിച്ചാൽ സൂപ്പറാ. ആ പൊറോട്ടയുടെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ, പൊറോട്ട എത്തിയിട്ടുണ്ട്. സംഭവം ഈ കക്കിറച്ചി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലളിതാമണിയെ നേരിട്ട് ബന്ധപ്പെടുക. വളരെ കൃത്യമായിട്ട് വളരെ ടേസ്റ്റിയോട് കൂടിയിട്ട് നമുക്ക് ആവശ്യപ്പെട്ട രീതിയിൽ കക്കിറച്ചിയും അതുപോലെ തന്നെ അത് പാചകം ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവർ തരും.